ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ഇന്നിത് ആ ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഈ ബോട്ടിൽ വെച്ചിട്ട് ക്രിസ്മസ് തീമിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗിഫ്റ്റ് ഐഡിയ ആണ് അപ്പോൾ അതിനായിട്ട് ആ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് മൂഡിൽ നിന്ന് തുടങ്ങാം പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫോം ഷീറ്റ് ആണ് ഈ ഫോം ഷീറ്റിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതെങ്ങനാണെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് ക്രോസ് ആക്കി മടക്കി കൊടുക്കുക എന്നിട്ട് ഇതാ കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അളവ് പറയാത്തത് നമ്മളെടുക്കുന്ന ബോട്ടിലിൻ്റെ മൂടിക്കനുസരിച്ചാട്ടോ മൂടീൻ്റെ വീടിക്കനുസരിച്ചാണ് കട്ട് ചെയ്യുന്നത് ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മുകൾ ഭാഗത്ത് നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ പിന്നെതാ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു കമ്പി ഇല്ലേ ആ കമ്പിതാ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒറ്റ രണ്ട് സൈഡിനോ അപ്പോൾ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ എന്നിട്ട് ആ കമ്പി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അത് മടക്കിയും കൂടി ഒട്ടിച്ചെടുക്കാം കണ്ടല്ലോ ഇതേപോലെ കേട്ടോ ചെയ്യേണ്ടത് പിന്നെ രണ്ടും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കുക രണ്ട് സൈഡും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ നമ്മൾ സാറിൻ്റെ ക്യാപ്പ് ആട്ടോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ താ നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് ഒടിച്ച് കൊടുക്കുക നല്ല കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളൂ കേട്ടോ ഇതിന് പകരമായിട്ട് ഈ ഫോം ഷീറ്റിന് പകരമായിട്ട് നമുക്ക് ക്ലോത്ത് എടുക്കാം കേട്ടോ പിന്നെതാ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേപ്പേഴ്സ് എടുക്കുന്നുണ്ട് അത് നമ്മുടെ കയ്യിൽ ഒഴിവാക്കാൻ വെച്ചിട്ടുള്ള നോട്ട് പേ നോട്ട് ബുക്കിൻ്റെ പേപ്പേഴ്സോ ന്യൂസ് പേപ്പറോ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഫില്ല് ചെയ്യുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ഫില്ല് ചെയ്യേണ്ട കുറച്ച് ഭാഗം വിട്ടിട്ട് ഫിൽ ചെയ്താൽ മതി എന്നിട്ട് ഈ ഫോം ഷീറ്റിൽ നിന്ന് തന്നെ റൗണ്ട് പീസ് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടേ എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ നമ്മുടെ മൂടി ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ കണ്ടല്ലോ നമ്മൾ ഉള്ളിൽ നിറച്ച് അതിൻ്റെ മുകളിൽ ഒരു ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തു പിന്നെ മൂടി ഒട്ടിച്ചു കൊടുത്ത് പിന്നെ മൂടിൻ്റെ ആ വൈറ്റ് ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയും കൂടി ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിതാ നമുക്ക് ഈ ക്യാപ്പിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒടിച്ച് കൊടുക്കാം കേട്ടോ ഈ കമ്പി ആയതുകൊണ്ട് തന്നെ ഫോം ഷീറ്റിൽ അല്ലാതെ ഒടിക്കുമ്പോൾ കറക്റ്റ് കിട്ടില്ലല്ലോ അത് അങ്ങനെ ഒടിഞ്ഞു കിട്ടില്ലല്ലോ അപ്പോൾ കമ്പി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒടിച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ ബോട്ടിലൊന്ന് മൂടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾതാ കറക്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ആദ്യം എങ്ങനെയാണ് നമ്മൾ ബോട്ടിൽ മൂടി എന്താ പറയുക ക്ലോസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി എന്താ ഇതേപോലെ ഒരു വൈറ്റ് ഷീറ്റ് എടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ഷീറ്റാട്ടോ എടുത്തിട്ടുള്ളത് അതിന് പകരമായിട്ട് അല്ലെങ്കിൽ കോട്ടൻ ആയാലും മതി കേട്ടോ എൻ്റെ കയ്യിൽ കോട്ടണും കൊണ്ട് ഷീറ്റും കൊണ്ട് കിട്ടോ പിന്നെ ഞാൻ കോട്ടൺ തന്നെ ഇട്ടം എടുക്കുന്നത് കോട്ടൺ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം അധികം വീതി വേണ്ട അധികം വീതി കുറഞ്ഞും പോവേണ്ട അപ്പോൾ അതിനനുസരിച്ച് ഇതാ നമ്മളെ ബോട്ടിലിൻ്റെ എന്താ പറയുക ലെങ്ത്തും ഈ ക്യാപ്പിൻ്റെ ബോട്ടിലിൻ്റെ അല്ല ഈ ക്യാപ്പിൻ്റെ ലെങ്ത്തും അതൊക്കെ നോക്കിയിട്ട് ആ വൈറ്റ് പീസ് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് നോക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു ഇത്ര അനുസരിച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത് ബ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുക എന്നിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ ഇതിന് പകരമായിട്ട് ഫോം ഷീറ്റ് തന്നെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല അപ്പോൾ നമുക്ക് ഇതിന് പകരമായിട്ട് ക്ലോത്ത് എടുക്കാം കേട്ടോ റെഡ് പീസ് എടുത്താൽ മതി ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ റെഡ് റെഡ് ആണല്ലോ വേണ്ടത് പിന്നെ ഒരു വൈറ്റ് പീസും കൂടി ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയാകുട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫോം ഷീറ്റ് ഉള്ളതുകൊണ്ട് ഫോം ഷീറ്റ് എടുത്തതാണ് ഈ ഇതേപോലെ ക്ലോത്തിലും ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിൻ്റെ അറ്റത്ത് ഒരു ഇതാ ഇതേപോലെ റൗണ്ട് പീസും കൂടി ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഒട്ടിച്ച് കഴിക്കാതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളൂ കേട്ടോ കണ്ടല്ലോ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഗ്ലൂ കോട്ടണിലും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ കയ്യിലൊക്കെ പിടിക്കൂട്ടോ അതൊന്നും നോക്കണ്ട ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതാ നമ്മളിതാ ബോട്ടിലൊന്ന് ഇട്ട് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടിൽ കൂടി സെറ്റ് ചെയ്തെടുക്കേണ്ട അപ്പോൾ ബോട്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് ആ ഫോപ്പിൻ ഷീറ്റിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തിട്ട് കറക്റ്റ് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് വിടുത്ത് വേണ്ടത് നോക്കിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാട്ടെ ചെയ്യുന്നത് പിന്നെ താഴെ ഭാഗത്തേക്ക് കുറച്ച് അധികം എടുത്തിട്ടാട്ടോ ഒട്ടിക്കുന്നത് ഒരു ബോട്ടിലിൻ്റെ ഒരു കാൽ ഭാഗത്തു നിന്ന് താഴെ ഭാഗത്തേക്കാട്ടോ ഒട്ടിക്കുന്നത് മുകളിൽ കുറച്ച് വിട്ടിട്ട് താഴെ ഭാഗത്തേക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ എന്നിട്ട് താ എക്സ്ട്രാ വരുന്ന ആ താഴയിലേക്ക് കുറച്ചധികം വെച്ചില്ലേ ആ ഭാഗങ്ങൾ താ ഇതേപോലെ ചെറുതായിട്ട് കട്ട് വിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാട്ടോ കണ്ടില്ലേ ഇതേപോലെ പിന്നെ വീഡിയോ ഫാസ്റ്റായി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പിന്നെ സ്ലോ ആക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവും പിന്നെ ലെങ്ത് വീഡിയോ കാണാൻ എനിക്കായാലും നിങ്ങൾക്കായാലും വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ ഇനി ഇതാ ഒരു റൗണ്ട് പീസും കൂടിയും കട്ട് ചെയ്തിട്ട് ആ താഴെ ഭാഗമുള്ള ഒരു വൃത്തികേട് ഉണ്ടാവുമല്ലോ ഒട്ടിച്ചതിൻ്റെ അതൊക്കെ കാണാതിരിക്കാൻ വേണ്ടി അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതിയെ ഇനിതാ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ബ്ലാക്ക് പീസ് വേണം കേട്ടോ ആ ബ്ലാക്ക് പീസ് എന്താ പറയുക ഫോംഷീറ്റൊന്നോ ക്ലോത്തോ അല്ലെങ്കിൽ കളർ പേപ്പറോ ഏതാണോ നമ്മുടെ കയ്യിലുള്ള അതെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊരു ലേസ് ആട്ടോ എടുത്തിട്ടുള്ളത് ഗ്ലേസിംഗ് ഉള്ള ഒരു ലേസാണ് അപ്പോൾ അത് ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അതനുസരിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം കറക്റ്റ് പീസ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട്താ അതിൻ്റെ മിഡിലേക്ക് ഒരു ചെറിയൊരു പീസും കൂടി കട്ട് ചെയ്തെടുക്കേണ്ടത് അത് ഫോം ഷീറ്റിൽ നിന്ന് ഒരു ഗോൾഡൻ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തും ചെറിയ പീസൊന്നും കട്ട് ചെയ്ത് മാറ്റുക അത് കട്ട് ചെയ്ത് മാറ്റുന്നത് നല്ല ഈസി ആട്ടോ എന്താ ഒന്ന് മടക്കി പിടിക്കുക എന്നിട്ട് ഉൾഭാഗത്തും ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റി അതേപോലെ കിട്ടിക്കോളെ എന്നിട്ട്താ അതൊന്ന് ഒട്ടിച്ചെടുക്കുക ഒട്ടി ഒട്ടിച്ചെടുക്കാനായിട്ട് വേറെ ഗ്ലൂവിൻ്റെ ആവശ്യമില്ല ഇത് എന്താ പറയുക സ്റ്റിക്കറുള്ള ടൈപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഒട്ടിച്ചെടുത്തപ്പോൾ നമ്മുടെ ബെൽറ്റ് ഇവിടെ സെറ്റായിട്ടിട്ട് അപ്പോൾ അതാ മൂടിയൊക്കെ ഇട്ട് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒരു കുമ്പ് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെറിയൊരു പീസ് കോട്ടൺ കട്ട് ചെയ്തെടുക്കുന്നിട്ട് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ ഈ റെഡിൻ്റെതാണ് ഈ ഭാഗത്ത് വെച്ചു കൊടുക്കാൻ വെച്ച് കൊടുക്കാനാണെ ചെറിയൊരു വീ പീസ് മതി എന്താ എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ വീതി കുറഞ്ഞിട്ടുള്ള പീസ് കേട്ടോ അധികം വീതി വേണ്ട വീതി കുറഞ്ഞിട്ടുള്ളൊരു പീസ് ഇതാ ഇത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞില്ലേ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ കൈ വെച്ചിട്ടൊന്ന് ഫ്രസ് ചെയ്തൊക്കെ കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിക്കൊള്ളു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക ബോട്ടിലൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി നമുക്കൊരു കുമ്മു കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഫോം ഷീറ്റ് എടുത്തിട്ട് ഒരു ട്രീ സെറ്റ് ചെയ്തെടുക്കേണ്ടത് ട്രീ സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രീ ആണ് കേട്ടോ ഒരു എന്താ പറയുക ട്രയാങ്കിൾ ഷേപ്പിൽ മുഗൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് താഴെ ഭാഗത്തേക്ക് ഇതാ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാട്ടോ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അത്രയും സിമ്പിൾ ട്രീ കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെന്താ സ്റ്റാറും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പല പല എന്താ പറയുക ഒരുപാട് കളേഴ്സൊക്കെ വെച്ചിട്ടും ചെയ്യുക കേട്ടോ അപ്പോൾ നല്ല കളർഫുൾ ആവുകയോ ഞാനിവിടെ രണ്ട് കളർ എടുക്കുന്നേ ഉള്ളൂ പിന്നെ പിന്നെതാ ഗിഫ്റ്റ് ബോക്സിൻ്റെ ചെറിയ ബോക്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ ബോൾസ് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മുടെ റെഡിമെയ്ഡ് സാധനം ഉണ്ടെങ്കിൽ അതും ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഫോം ഷീറ്റിലും ചെയ്യാന്നുള്ളതിലാ കേട്ടോ ചെയ്യുന്നത് പിന്നെ അതാ സ്റ്റിക്കിൽ ഇതിൻ്റെ താഴെ ഭാഗത്തു സ്റ്റിക്കും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബോട്ടിലിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ സ്റ്റിക്ക് ഒട്ടിക്കുമ്പോൾ ഇതേപോലെ കിട്ടും കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ നമുക്ക് അതും കൂടിയും സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിതാ കുറച്ച് ചോക്ലേറ്റ്സ് ആട്ടോ എടുക്കുന്നത് അപ്പോൾ ചോക്ലേറ്റ്സ് ആകുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും എന്താ പറയുക ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ എന്തായാലും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ചോക്ലേറ്റ് അല്ലേ ചോക്ലേറ്റിനോട് ആയിരിക്കും എല്ലാം ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി ആയിട്ട് ഇതാ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടില്ല അത് വെച്ചു കൊടുക്കുക സ്റ്റാർ വെച്ചു കൊടുക്കുക അതേപോലെ കുറച്ച് തെർമോക്കോൾ ബോൾസ് ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ബോൾസ് ഇല്ല അത് അതുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക അങ്ങനെ നമുക്ക് എന്തെങ്കിലും കോഡ്സ് എഴുതിയിട്ട് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടി സെറ്റ് ചെയ്തിട്ട് ഇതിൽ നിറച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബോട്ടിലൂടെ അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ടിൻ്റെ കണ്ടില്ലേ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഏത് തരം ബോട്ടിൽ വേണമെങ്കിലും എടുക്കാട്ടോ വലിയ ബോട്ടിൽ വേണമെങ്കിലും ഇതെടുക്കുക ചെറുതാണോ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കാട്ടോ പിന്നെ വലുതെടുക്കുമ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ചോക്ലേറ്റ്സ്ന്ന് നിറയ്ക്കുമ്പോൾ ഒന്നുകൂടിയും ചോക്ലേറ്റ്സിനൊക്കെ ഒന്നുകൂടി കാണാൻ പറ്റും കേട്ടോ കുറച്ചുകൂടി വലിയ ബോട്ടിലാവുമ്പോൾ ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് ഇത്ര ഒരു രീതിയിലല്ലേ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇതാ നല്ല ക്യൂട്ടായിട്ട് ചെറുതാകുമ്പോൾ നല്ല ക്യൂട്ടിൽ തന്നെ കിട്ടിക്കോളൂ കേട്ടോ അപ്പം നല്ല അടി അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കല്ലോ ഈ ക്രിസ്മസിന് നമ്മൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇതേപോലുള്ള ഗിഫ്റ്റ് കൊടുക്കുക അതേപോലെ അവർക്ക് ഫ്രണ്ട്സൊക്കെയുള്ള ഗിഫ്റ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷമാവും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് അതിലേറെ സന്തോഷമാവുമല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം ഇൻഷാല്ല ഇതേപോലെയുള്ള വെറൈറ്റി ഐഡിയ ഐഡിയാസായിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവർക്കും ബൈ അസ്സാം വലൈക്കും ടേക്ക് കെയർ